രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് ആരംഭിച്ചു. സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ ഉയർന്ന താപനിലയെയും തരണം ചെയ്ത് വോട്ടർമാർ ബൂത്തുകളിലേക്കെത്തി. ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ഏപ്രിൽ 19 ആരംഭിച്ചു. ഏകദേശം 1 ബില്യൺ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. ജൂൺ 4 ബാലറ്റുകൾ എണ്ണുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യ എതിരാളിയായ കോൺഗ്രസ് ഉൾപ്പെടെ 2 ഡസനിലധികം പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിനെതിരെയാണ് മത്സരിക്കുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മോദിയുടെ ശക്തനായ സഹായിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വോട്ടർമാരോട് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിരുന്നു. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി ആകെ 96 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായാണ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിൽ 13 സീറ്റുകളിലേക്കും ബംഗാളിൽ 8 സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി, ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ യൂസഫ് പഠാൻ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര, കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട, ഗിരിരാജ് സിംഗ്, നടനും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ ശത്രുഘ്നൻ സിൻഹ, കോൺഗ്രസ് ആന്ധ്രാപ്രദേശ് ഘടകം അധ്യക്ഷ YS ഷർമിള തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. അതേസമയം നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ ഇന്നത്തെ റോഡ് ഷോ പ്രധാനപ്പെട്ടതാണ്. എടുത്തു പറയേണ്ട കാര്യം, തെക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളായ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ BJP രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെ പോലെ ശക്തമല്ല. പ്രശ്നബാധിതമായ കാശ്മീർ താഴ്വരയിലെ പ്രധാന നഗരമായ ശ്രീനഗറും 2019 അർദ്ധ സ്വയംഭരണാവകാശം നീക്കാനുള്ള മോദിയുടെ നീക്കത്തിന് ശേഷം ആദ്യമായി വോട്ട് ചെയ്തു. പക്ഷേ BJP അവിടെ മത്സരിക്കുന്നില്ല. കാരണം 2019 മുതൽ സമാധാനപരവും കൂടുതൽ സംയോജിതവുമായ കാശ്മീരിനെ കുറിച്ചുള്ള മോദിയുടെ ആഖ്യാനത്തിന് വിരുദ്ധമായിരിക്കും ഫലമെന്ന് വിശകലന വിദഗ്ധർ പറഞ്ഞു. സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയിൽ വോട്ടെടുപ്പിന് മുന്നോടിയായി ഒത്തുചേരലുകൾക്ക് പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞപ്പോൾ അത് പോലീസ് നിഷേധിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചത്. ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ പ്രസംഗത്തിൽ ഒരിടത്തു പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെക്കുറിച്ചോ അംബാനിയെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ല. അംബാനിയും അദാനിയുമായി രാഹുൽ ഒത്തുതീർപ്പാക്കിയെന്ന് തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദി ആരോപിച്ചിരുന്നു. ഇതും വിവാദത്തിന് ഇടയാക്കിയിരുന്നു. അഭിപ്രായ സർവേകൾ പ്രവചിച്ചപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ BJPക്കും സഖ്യകക്ഷികൾക്കും വിജയിക്കാനാകുമോ എന്ന സംശയം വിശകലന വിദഗ്ധർ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞതിനാൽ പിന്നീട് പ്രചാരണത്തിന്റെ തന്ത്രം മോദി മാറ്റി. പിന്നാക്ക വിഭാഗങ്ങളുടെയും ഹിന്ദുജാതികളുടെയും ചെലവിൽ മുസ്ലിങ്ങൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നുവെന്ന് ആരോപിച്ച് മോദി തന്റെ സാമ്പത്തിക റെക്കോർഡിൽ നിന്ന് പ്രചാരണത്തിന്റെ ശ്രദ്ധ മാറ്റി. പക്ഷേ BJPയെയും മോദിയെയും പൂട്ടാൻ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിന്റെ ഭാഗമായി 10 ഗ്യാരണ്ടികളുമായി രംഗത്തെത്തിയതോടെ മോദിക്ക് അടിയായി. മോദിയുടെ 10 വർഷത്തെ ഭരണകാലത്ത് സമ്പത്തിന്റെ അസമത്വം കൂടുതൽ വഷളായതായി പ്രസ്താവിച്ചുകൊണ്ട് ഇന്ത്യയിലെ ദരിദ്രരും അവശത അനുഭവിക്കുന്നവരുമായ വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട പ്രാതിനിധ്യത്തിനും ക്ഷേമ പരിപാടികൾക്കും വേണ്ടി ശ്രമിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ വാദം. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെ വഴിതിരിച്ചുവിടുന്ന തന്ത്രങ്ങളിൽ തളരരുതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിട്ടുമുണ്ട്.